ഓൾ ഇന്ത്യ പെർമിറ്റ് നേടി അന്തർ സംസ്ഥാന സർവീസ് നടത്തിയ സ്വകാര്യ ബസ്സിനെതിരെ നടപടിയെടുത്തിരിക്കുകയാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ്. ഈ സംഭവം പത്തനംതിട്ട ആർടിഒ ആണ് റാന്നിയിൽ വെച്ച് റോബിൻ മോട്ടേഴ്സ് പിടികൂടി നടപടിയെടുത്തിരിക്കുന്നത്. എന്നാൽ തനിക്കെതിരെ ബസ്സിനെതിരെ നടപടിയെടുത്തത് വളരെ നിസ്സാര കാരണങ്ങൾ പറഞ്ഞാണ്, വിചിത്രമായ നടപടികളാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് സ്വീകരിച്ചതെന്ന് ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് റോബിൻ മോട്ടേഴ്സിന്റെ ഉടമ ഗിരീഷ്. അദ്ദേഹം ഈരാറ്റുപേട്ട സ്വദേശിയാണ്. അദ്ദേഹം ഇപ്പോൾ നമുക്കൊപ്പമുണ്ട്. സാർ, എന്തായിരുന്നു റാന്നിയിൽ വെച്ച് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവം എന്തായിരുന്നു? ദുരനുഭവം എന്ന് പറയത്തില്ല, അവരുടെ അറിവില്ലായ്മയാണ് അവർ ചെയ്തത്. കാരണം ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഈ വാഹനം സർവീസ് നടത്തണമെന്ന് അവർക്കറിയില്ല. അത് റൂട്ട് ബോർഡ് വെച്ചിരുന്നു എന്നും കളർ കോഡ് ഇല്ല എന്നും ബസ് സ്റ്റാൻഡുകളിൽ കയറുന്നു എന്നും പറഞ്ഞ് KSRTC അധികൃതർ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തിരുന്നു. അതിൻ്റെ വെളിച്ചത്തിലാണ് അവർ എൻ്റെ വാഹനം പിടിക്കാൻ വന്നത്. അവർ വന്നപ്പോൾ ഈ ഇതിലുള്ള ഉത്തരവിൻ്റെ പകർപ്പും എനിക്ക് കിട്ടിയ പെർമിറ്റിൻ്റെ കോപ്പിയും കാര്യങ്ങളും എല്ലാം ഞാൻ കൃത്യമായിട്ട് അവരെ കാണിച്ചു കൊടുത്തു. അവർക്കൊന്നും പറയാനില്ലായിരുന്നു. പറഞ്ഞ ഭാഗങ്ങൾ ഞാൻ ചെയ്തത് ശരി തന്നെയായിരുന്നു. അത് അവിടെ ആ അതിലെ ഫോട്ടോ ചെക്ക് ചെയ്തപ്പോൾ നാട്ടുകാരെടുത്ത ഫോട്ടോസും എല്ലാം അതിൻ്റെ അകത്ത് ബോർഡ് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കോയമ്പത്തൂരിൽ നിന്ന്. പക്ഷേ ഇതൊന്നും അവർക്കറിയണ്ട. അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഈ വണ്ടിയുടെ CF റദ്ദാക്കണം, അത് ഞങ്ങൾ ചെയ്തില്ലെങ്കിൽ അങ്ങോട്ട് മാറുമ്പോൾ അടുത്ത ആൾക്കാർ ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് നിങ്ങളുടെ ഇഷ്ടം. അങ്ങനെ പറഞ്ഞിട്ട് അവർ ചെയ്തതെന്നാന്ന് ചോദിച്ചാൽ എൻ്റെ വണ്ടിയുടെ ഈ ഫ്രണ്ട് ഗ്ലാസ്സിൽ ഒരു ചെറിയ വര എന്ന് പറഞ്ഞാൽ 4.5 സെൻറ്റിമീറ്റർ നീളത്തിലൊരു വര, അത് ഞടുക്കം പോലെ വന്ന അതിൻ്റെ അകത്ത് വേറെ വിഷയമുള്ളതല്ല, കാണത്ത് പോലും ഇല്ലായിരുന്നു. പക്ഷേ അവർ എന്തെല്ലാം തപ്പാവോ അതെല്ലാം തപ്പി അവർ ആ വണ്ടിക്കുള്ള കംപ്ലയിൻറ്റുകൾ തപ്പിപ്പോൾ കണ്ടത് വൈപ്പറിൻ്റെ ബ്ലേഡിന് തേയ്മാനമുണ്ട്, പിന്നെ ഫ്രണ്ട് ബാക്കിലൊരു ടയറിന് തേയ്മാനമുണ്ട്, ബ്രേക്ക് ചവിട്ടുമ്പോൾ എയർ ലീക്ക് ചെറിയ തോതിൽ കിസ് എയറാണുള്ള വെറുതെ നിസ്സാരം. അങ്ങനെ നോക്കിയാൽ 4500 KSRTC ബസ് ഇന്ന് കേരളത്തിൽ ഓടുന്നുണ്ട്. ഒരൊറ്റ വണ്ടി പോലും ഓടാൻ യോഗ്യതയില്ല. അങ്ങനെ ഇവർ ചെയ്തു വെച്ച് നോക്കി. ഞാൻ അതിലൊന്നും എതിര് പറഞ്ഞില്ല. ലാസ്റ്റ് ആ വന്ന ഉദ്യോഗസ്ഥൻ എന്നാ ഡാനിയൽ ബേബി എന്നാണ് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ് എന്നോട് നിങ്ങളൊരു 3-4 ദിവസം ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞ കണക്കിനാണ് ഈ ചൊവ്വാഴ്ച വരെ വരരുത്. കാരണം ഈ ചൊവ്വാഴ്ച വരെയും കൊണ്ട് ഓണത്തിൻ്റെ ആ ഒരു നല്ല പീക്ക് ടൈം KSRTC കിട്ടും, അത് കഴിഞ്ഞ് നിങ്ങൾ ഓടിക്കുമോ എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ശല്യത്തിന് വരില്ല എന്ന്, എനിക്കറിയില്ല എന്താണെന്ന്. ഞാൻ പറഞ്ഞു ശരി, നിയമത്തിൻ്റെ വഴിക്ക് ഞാൻ പോകാം. അപ്പം ഈ പറഞ്ഞ പണികളെല്ലാം ഏകദേശം ഒരു മണിക്കൂറും കൊണ്ട് ഞാൻ തീർത്തു. ഞാൻ ഈ വണ്ടി ഹാജരാക്കാൻ ചെന്നപ്പം വണ്ടി ഇപ്പം തന്നെ ഞാൻ ഹാജരാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ഈ ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഞാൻ വണ്ടി നോക്കില്ല, ഞാൻ എനിക്ക് നോക്കാൻ അതിൻ്റെ അകത്ത് റൈറ്റില്ല, ഈ വണ്ടി തിരൂരങ്ങാടി RTO ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത് അവിടെ കൊണ്ടുപോയി കാണിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു നിങ്ങൾ സ്മാർട്ട് മൂവ് എന്ന് പറഞ്ഞ പഴയ സൈറ്റാണോ നിങ്ങൾ പിന്തുടരുന്നത്, ഇപ്പോഴത്തെ പുതിയ പരിവാഹൻ സൈറ്റാണെന്ന് ചോദിച്ചു. പരിവാഹൻ സൈറ്റാണെന്ന് പറഞ്ഞു. പരിവാഹൻ സൈറ്റാണെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കുകയാണെങ്കിലും എൻ്റെ വാഹനം എനിക്ക് കാശ്മീരിലും കൊണ്ടുപോയി കാണിക്കാൻ പറ്റും, അത് നിയമമുണ്ട്, അത് നിയമമുള്ളതാണെന്ന് പറഞ്ഞപ്പം അതൊന്നും ഞങ്ങൾക്കറിയത്തില്ല, ഞങ്ങളുടെ സർക്കുലർ ഉണ്ടെന്ന് പറഞ്ഞു. സർക്കുലർ എനിക്കല്ല, സർക്കുലർ നിങ്ങൾ ഉദ്യോഗസ്ഥന്മാർക്കാണ്, അതുകൊണ്ട് അത് വേണ്ട, അത് എന്നോട് പറയരുതെന്ന് പറഞ്ഞപ്പം അദ്ദേഹം പറഞ്ഞു ഞാൻ ചെയ്യില്ല, എനിക്ക് അത് ചെയ്യാൻ പറ്റില്ല. പിന്നെ അവർ പറയുന്നു അനുനയം നമുക്ക് സംസാരിക്കാം, ബാ നമുക്ക് വേറെ അടുത്ത് പോയിരുന്ന് സംസാരിക്കാം, എനിക്കതിന് താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ വണ്ടി എന്തായാലും അവർ ചെയ്യാൻ തയ്യാറല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വണ്ടി അവിടെ നിന്ന് മാറ്റി. ഈ മാറ്റിയിട്ട് ഞാൻ അതിലുള്ള കാര്യങ്ങളും പറയാം. ഞാൻ ആ വണ്ടി മാറ്റി പിറ്റേ ദിവസം ഞാൻ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോരുക. പോന്ന് കാഞ്ഞിരപ്പള്ളി വന്നപ്പം ഒരു KSRTC ബസ് വന്ന് ആ കോയമ്പത്തൂർ വണ്ടിയുടെ പുറകെ വന്ന് ഒരു ചെറിയ തട്ട്. അപ്പോൾ അത് തട്ടി ഞാൻ പറഞ്ഞു പോട്ടെ, വേറെ പരിക്കൊണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ചെറിയ ചിലക്കുള്ളൂ സാറല്ലേ പോട്ടെ എന്ന് പറഞ്ഞു. വണ്ടി എടുത്ത് പോകുന്നു. നാട്ടുകാരെല്ലാം കൂടി അവരെ KSRTC-ക്കാരോട് എന്തൊക്കെയോ പറഞ്ഞ് പിടിച്ചു നിർത്തി. ആ ബസ് ഇപ്പം അത് കഴിഞ്ഞിട്ട് വീണ്ടും ഈരാറ്റുപേട്ട വഴി തൊടുപുഴയ്ക്ക് പോകുമ്പോൾ കാഞ്ഞിരങ്കവല എന്ന് പറഞ്ഞൊരു വലിയ കയറ്റം കയറുന്നു. അവിടെ വന്നപ്പം എൻ്റെ എറണാകുളം വണ്ടി ഇങ്ങോട്ട് കയറി വരിക, നിറച്ച ആളെയായിട്ട് കയറി വരുന്ന വണ്ടിക്ക് ഇവർ നേരെ കയറി വന്ന് വട്ടം ഇടിക്കാനാണ് നോക്കിയത്, എന്നിട്ട് വെട്ടിച്ചങ്ങ് പോയി. അപ്പോൾ എന്തുവേണ്ടിയെന്ന് വെച്ചാൽ നമ്മൾ ഇനി പേടിച്ചിട്ട് ഇത് ഒന്ന് നമ്മൾ വണ്ടി ഇടത്തോട്ട് വെട്ടിച്ചാൽ
ആ മുഴുവൻ യാത്രക്കാർ ഒരു 10,500 അടി താഴെച്ചോട്ട് പോകും. ആ അവസ്ഥ വണ്ടി ചവിട്ടി നിർത്തി. എന്നിട്ട് നമ്മൾ അവനൊന്നും അറിയാത്ത രീതിയിൽ അതിൻ്റെ സൈഡിൽ മിററും എല്ലാം ഇടിച്ച് പറിച്ചുകൊണ്ട് അവനങ്ങ് പോയി നിർത്താതെ പോയി. അതിൻ്റെ ബൈറ്റുകൾ മുഴുവൻ എൻ്റെ കയ്യിലുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ വണ്ടി CCTV ഉണ്ടായിരുന്നു, കൃത്യമായിട്ടത് കാണാം. അത് ഞാൻ KSRTC നിങ്ങളുടെ വാഹനം അപകടത്തിൽപ്പെടുത്താൻ ശ്രമിച്ചു എന്നാണ് ആരോപിക്കുന്നത്? ആരോപിക്കുകയല്ല, തീർച്ചയായിട്ടും നടന്നതാണ്, നടന്ന രംഗമാണ് അത്. വണ്ടി തട്ടുന്ന ഒച്ച സഹിതം ആ ക്യാമറയിൽ നമ്മളെടുത്ത് ബൈറ്റിൻ്റെ അകത്തുണ്ട്. താങ്കളുടെ ഈ വാഹനം അതായത് റാന്നിയിൽ വെച്ച് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഗതാഗത വകുപ്പ് സെക്രട്ടറിയും KSRTC MD ബിജു പ്രഭാകർ അദ്ദേഹം ഇടപെട്ടു എന്ന രീതിയിൽ പറയുന്നുണ്ട്. അത് ശരിയാണ്? തീർച്ചയായിട്ടും അത് ശരിയാണെന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മാത്രം ആവശ്യമാണ് ഈ ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. ഈ ഉദ്യോഗസ്ഥന്മാർ വന്ന് പറഞ്ഞ ആദ്യമേ എന്നോട് പറഞ്ഞ കാര്യം, ഞങ്ങൾക്ക് കൊല്ലം RTO മഹേഷ് ആകാൻ സാധിക്കില്ല എന്നാണ്. മഹേഷ് സാറിനോട് ഇദ്ദേഹമാണ് ശരണ്യ ബസ് പിടിക്കാൻ പറഞ്ഞു, പിടിച്ച് കയറ്റിയിടാൻ പറഞ്ഞു കഴിഞ്ഞപ്പം അദ്ദേഹം പറഞ്ഞു നിയമപ്രകാരമുള്ള കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ചെക്ക് റിപ്പോർട്ട് എഴുതി, പുള്ളി പിടിച്ചിട്ടല്ല എന്നുള്ള കുറ്റത്തിലാണ് പുള്ളിയെ സസ്പെൻഡ് ചെയ്തിട്ട് പുള്ളിയെ വാളയാറ് ചെക്ക് പോസ്റ്റിലേക്ക് മാറ്റി. ഇതാണ് ഇദ്ദേഹം ചെയ്തത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇത് ഈ നമ്മുടെ ട്രാൻസ്പോർട്ട് സെക്രട്ടറി എന്നുള്ള നിലയിൽ അദ്ദേഹം ചെയ്ത കാര്യം നല്ലതാണെന്നെല്ലാം കയ്യടി കിട്ടുമായിരിക്കും. പക്ഷേ ട്രാൻസ്പോർട്ട് സെക്രട്ടറിയും KSRTC MD ഒരാളാണ് എന്നുള്ള ചിന്ത ആരും ചിന്തിക്കുന്നില്ല. കാരണം ഞാൻ റോബിൻ ബസിൻ്റെ ഉടമയാണ്. നാളെ ഞാൻ ട്രാൻസ്പോർട്ട് സെക്രട്ടറി ആയാൽ ഒരു നിയമം ഉണ്ടാക്കിയാൽ എൻ്റെ ബസ്സിന് അനുകൂലമായിട്ട് ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ ആരും തർക്കിക്കേണ്ട കാര്യമില്ല. ഈ രണ്ട് തസ്തിക ഒരിക്കലും ഒന്നിച്ച് കൊണ്ടുനടക്കാൻ പാടില്ലാത്ത നിയമം ആ അത് രണ്ടും ഒന്നിച്ച് കൈകാര്യം ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നതിൻ്റെ പിന്നിൽ എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്ക്. കാരണം അദ്ദേഹം തന്നെയാണ് ഇപ്പോൾ KSWIFT എന്ന് പറഞ്ഞതിൻ്റെ MD. അപ്പം അതിൻ്റെ ചരിത്രം പറയാൻ തുടങ്ങിയാൽ ഇവിടെ ഒന്നും നിൽക്കില്ല. ഈ ഓൾ ഇന്ത്യ പെർമിറ്റ് നേടിയിട്ടാണ് ഇപ്പോൾ സർവീസ് അന്തര സംസ്ഥാന സർവീസ് നടത്തിയത്. അപ്പം ഓൾ ഇന്ത്യ പെർമിറ്റ് ഈ KSRTC നഷ്ടത്തിലാകുമെന്ന് പറയുന്നു, അതിനെതിരെ സുപ്രീം കോടതിയിൽ പോകുമെന്ന് പറയുന്നു, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമോ? ഓൾ ഇന്ത്യ പെർമിറ്റ് വന്നാൽ നഷ്ടത്തിലാകുന്നത് KSRTC എന്ന് പറയുന്നതിൻ്റെ കാരണം അതല്ല. ഈ KSRTC പെർമിറ്റ് നമ്മൾ സ്വിഫ്റ്റ് കമ്പനിയെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. സ്വിഫ്റ്റ് കമ്പനി എന്താണ് അവർ ചെയ്തിരിക്കുന്നത്? KSRTC ബസ് വാങ്ങാൻ കൊടുത്ത പൈസയ്ക്ക് സ്വിഫ്റ്റ് എന്ന കമ്പനിയിലേക്ക് കുറേ ബസ് വാങ്ങി അതിലേക്ക് ഓടിക്കുക ചെയ്യുന്നത്. KSRTC പെർമിറ്റിൽ അവർ ഓടുന്നു, ഡീസൽ അവർ തന്നെ അടിക്കുന്നു. അതിനുള്ള കാരണം KSRTC ഏറ്റവും നല്ല പെർമിറ്റുകളാണ് അവർ ഓടുന്നത്. ഡീസൽ അവർ അടിച്ചു കഴിഞ്ഞിട്ട് ഡീസൽ വന്ന് ഡീസൽ അല്ലാതെ വേറൊന്നും അവർക്ക് ചെയ്യണ്ട. പണിക്കാർക്ക് ശമ്പളം പോലും തുച്ഛമായ ശമ്പളം 750 രൂപയാണ് കൊടുക്കുന്നത്. ആ രണ്ട് ഒരു ബസ് ഓടാൻ 1,500 രൂപ അവർക്ക് ഓടാം. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഫ്രീയാണ്. എന്നാന്ന് വെച്ചാൽ KSRTC വർക്ക്ഷോപ്പ് ഉപയോഗിക്കുന്നു, KSRTC സ്റ്റാൻഡുകൾ ഉപയോഗിക്കുന്നു, KSRTC പാർട്സുകൾ പോലും അങ്ങനെയാണെന്ന് പറയുന്നു. എന്തുമായിട്ട് നമ്മളതിലേക്കില്ല. അങ്ങനെ പറയുമ്പം ഈ കമ്പനി ഭയങ്കര ലാഭത്തിലോടുന്നൊരു കമ്പനിയാണ്. അപ്പോൾ ഈ സിയാലി മോഡലിൽ ആക്കാൻ വേണ്ടിയാണ് ഇത് കൊണ്ടുവന്നത്, നമ്മുടെ നെടുമ്പാശ്ശേരി വിമാനത്താവളം പോലെ. അങ്ങനെ വരുമ്പം വൻ ലാഭമുള്ള കമ്പനിക്ക് ഷെയർ ഭയങ്കരമായിട്ട് വിൽക്കാം. ഉദ്ദേശം വലുതായിരുന്നു. പക്ഷെ കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ ഈ സംരംഭം വന്നു കഴിയുമ്പം ഒരു 15 ദിവസം കൊണ്ട് കഴിഞ്ഞാൽ 1,500 പുതിയ പെർമിറ്റുകൾ കേരളത്തിൻ്റെ റോഡുകളിൽ വന്നേനെ. എല്ലാം AC ബസ്സും നോൺ AC ബസ്സും ആണെങ്കിലും പുഷ് ബാക്ക് സീറ്റും വെച്ച് എല്ലാവിധ സൗകര്യങ്ങളോടെ വന്നേന്. ആ യാത്ര ചെയ്യാനുള്ള കണ്ടീഷൻ നാട്ടുകാർക്ക് കൊടുക്കാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് KSRTC ആവശ്യം. അവരുടെ കുത്തകയാണ്. കോമ്പറ്റീഷൻ ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ട് പോലും ഉണ്ട്, പക്ഷെ അതിനെയും അവർ തടസ്സമിടാനാണ് അവർ നോക്കുന്നത്. ഒരു കാര്യം കൂടെ പറയുന്നത്, ഈ അതായത് ഈ ഓൾ ഇന്ത്യ പെർമിറ്റ് നേടിയപ്പോൾ അത് വിനോദസഞ്ചാരികൾക്കും ടൂറിസ്റ്റ് ബസ്സുകൾക്കും മാത്രമാണ് ഈ ബോർഡ് വെച്ച് പോകാൻ പറ്റില്ല എന്ന് ഇവർ പറയുന്നു, ഗതാഗത മന്ത്രി ഉൾപ്പെടെ പറയുന്നുണ്ട്. അപ്പം അതേപ്പറ്റി എന്താണ് പറയുന്നത്? മന്ത്രിയുടെ അറിവില്ലായ്മ നിയമമാക്കി മാറ്റാൻ നോക്കിയാൽ അത് കേട്ട് ചിരിക്കാൻ ഞാൻ ആളല്ല. മന്ത്രി കാണിക്കുന്ന മണ്ടത്തരങ്ങൾ കൈയടിച്ച് പാസ്സാക്കുന്ന പലര് കാണുമായിരിക്കും. എന്നെ ആ കൂടത്തിൽ കൂട്ടണ്ട എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. കാരണം എവിടെയാണ് ബോർഡ് വെച്ച് ഓടാൻ പാടില്ലെന്ന് നിയമമുള്ളത്? മന്ത്രി നിയമമുണ്ടെന്ന ബോർഡ് വെച്ച് ഓടാൻ നിയമമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ബോർഡ് വെച്ച് ഓടാൻ പാടില്ല, നിയമമില്ല എന്ന് പറഞ്ഞാൽ ആ നിയമം ഏത് പുസ്തകത്തിൽ ഏത് ഭാഗത്ത് പറഞ്ഞിരിക്കുന്നു മന്ത്രി ഒന്ന് പറയാവോ? മന്ത്രി വക്കീലാണല്ലോ, വിദ്യാഭ്യാസം ഇല്ലാത്ത മനുഷ്യനൊന്നും അല്ലല്ലോ. നിയമം വായിക്കാൻ അറിയാമല്ലോ, അത് ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് അറിയാമല്ലോ. പിന്നെ മന്ത്രി പാവങ്ങളായ മനുഷ്യരെ പൊട്ടന്മാരാക്കുന്നു.
അത്രേ ഉള്ളൂ. സാധാരണക്കാരനെ പൊട്ടനാക്കി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ശരിക്കും ഈ ബസ് ഉടമകളും മോട്ടോർ വാഹന വകുപ്പും ഗതാഗത വകുപ്പൊക്കെ ആയിട്ട് തുടങ്ങിയ ഈ ഒരു പോരാട്ടം, അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങൾ, അത് അടുത്ത ദിവസങ്ങളിൽ തുടങ്ങിയല്ല, കുറേ വർഷങ്ങൾക്ക് മുൻപേ ഉള്ളതാണ്. ഇപ്പം ഞാൻ ഈ വീടിൻ്റെ മുൻപിൽ വന്നപ്പോൾ തന്നെ താങ്കളുടെ ബസ് റോബിൻ മോട്ടേഴ്സ് ഒരെണ്ണം ഇവിടെ കിടക്കുന്നു. അപ്പം എന്താണ് അതേ ആ വണ്ടി ഇവിടെ ഇങ്ങനെ കിടക്കാൻ കാരണം? 2014 കാലത്ത് എനിക്ക് 6 സൂപ്പർ ക്ലാസ് പെർമിറ്റ് ഉണ്ടായിരുന്നു, 5 സൂപ്പർ ഫാസ്റ്റും 1 എക്സ്പ്രസ്സും. എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ പണ്ട് 1965 കാലത്തെ എക്സ്പ്രസ്സാണ്. അത് കൂട്ട് പെർമിറ്റ് വളരെ കേരളത്തിൽ തന്നെ 2-3 മിച്ചം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇരിക്കെ ഞാനിത് നടത്തിക്കൊണ്ട് വരുമ്പോൾ ഇതെല്ലാം സർക്കാർ ഒരു ദിവസം പിടിച്ചങ്ങെടുത്തു, ഞങ്ങൾ പിടിച്ചെടുത്തിരിക്കുന്നു. ഞങ്ങൾക്ക് പിന്നെ ഇതെല്ലാം ഓർഡിനറി ആയിട്ടേ കിട്ടുള്ളൂ. അപ്പം നമുക്കും അതിൻ്റെ അകത്തൊരു പ്രശ്നം എന്നാന്ന് വെച്ചാൽ, എസ് പി ആയിട്ട് സൂപ്രണ്ടൻ്റ് ഓഫ് പോലീസ് ആയിട്ടിരുന്ന ഒരു വ്യക്തിയെ നാളെ രാവിലെ പിടിച്ചിട്ട് വെറും SI ആക്കി മാറ്റിയാൽ എങ്ങനെ ഇരിക്കും? സബ് ഇൻസ്പെക്ടർ ആക്കിയിരിക്കുന്നു, ഡീപ്രൊമോട്ട് ചെയ്ത് ആ ഒരവസ്ഥ ഉണ്ട്. എങ്കിലും അതിനെ തരണം ചെയ്ത് അത് വെച്ച് ഞാൻ ഓടിക്കൊണ്ടിരിക്കുമ്പം ഇവർ നമ്മുടെ കൂടെ KSRTC ഇട്ട് തരും. അപ്പോൾ ആ KSRTC ഇങ്ങനെ നഷ്ടമാണെങ്കിലും ലാഭമാണെങ്കിലും അവർ മത്സരിച്ച് ഓടുന്നു, അവർ ആ ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് നടത്തുമ്പം നമുക്ക് അവർക്ക് നഷ്ടം, അവർക്ക് ഡീസല് ചുമ്മാ കിട്ടും എന്നാണ് പണിക്കാർ പറയുന്നത്. ഞങ്ങൾക്ക് ചുമ്മാ കിട്ടും, ഞങ്ങൾക്ക് തന്നെ കുഴപ്പമാണ്. ഇപ്പോൾ പോലും എത്രയോ KSRTC ജീവനക്കാർ പണം വാങ്ങി ഈ പ്രൈവറ്റ് ബസ്സുകൾക്ക് ഒത്താശ ചെയ്ത് കൊടുക്കുന്നു. ഞാൻ നേർസാക്ഷ്യം കാണിച്ചു തരാൻ തയ്യാറാണ്. ഇപ്പോൾ ഇത് ഈ കഥ പുറത്തേക്ക് പോകുമ്പം അവരൊക്കെ മാറുമായിരിക്കും, ശരിയാണ്. പക്ഷേ നടക്കുന്നത് ഞാൻ ഈ എറണാകുളത്ത് നടക്കുന്നത് ഞാൻ കാണിച്ചു കൊടുക്കാം. കാരണം അത് എങ്ങനെയാണ് പൈസ KSRTC ജീവനക്കാർ വാങ്ങുന്നത്? കാരണം അവർ മേടിക്കാതെ കാര്യമില്ല, തരവില്ല. കാരണം ഒരു കാരണവശാലും ഒന്നും കിട്ടുകയില്ലാത്ത രീതിയിൽ പോലും നടത്തിക്കുമ്പോൾ അവർക്ക് അവരുടെ സർവീസ് നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് അവർ കൈക്കൂലി കൊടുക്കാൻ തയ്യാറായി പോവാ, കൊടുത്തേ പറ്റുള്ളൂ. നേരെ മറിച്ച് ഇങ്ങനെ പോകുന്ന KSRTC ഞാൻ വേറൊന്നും പറയുന്നില്ല, മാന്യമായിട്ട് നടത്തിയാൽ. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ വെറും പോട്ടർമണിയായിട്ട് നടന്നിട്ട് ബസ് മേടിച്ച, വെറും പോട്ടറായിട്ട് നടന്ന വ്യക്തി ബസ് മേടിച്ചിട്ട് അവൻ വിജയിപ്പിക്കുന്നുണ്ട്. എന്ത് ഈ IAS IPSും ഉള്ളവരൊക്കെ ഇതിൻ്റെ തലപ്പത്ത് ഇരുന്നിട്ട് KSRTC നന്നാക്കാൻ പറ്റാത്തത്? ഞങ്ങളെപ്പോലെയുള്ള ഒരു 10 പേരെ ഇതിൻ്റെ അകത്തുനിന്ന് എടുത്തു നോക്കട്ടെ. ഞങ്ങൾക്ക് ശമ്പളം ഇല്ലാതെ ഞങ്ങൾ പണിയെടുക്കാം, ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾക്ക് ഈ ശമ്പളം കിട്ടിയില്ലെന്ന് പറയുന്നില്ല, കാണിച്ചു തരാം. ഇത്രയും വണ്ടികൾ ഇവിടെ ഇല്ലേ, ഇത് ലാഭകരമായിട്ട് പോകുന്ന പ്രസ്ഥാനം തന്നെയാണ്. പക്ഷേ കൈ ഇട്ട് വാരാൻ വന്നാൽ അത് അന്നേരം പിന്നെ തടയിടാൻ മാർഗമില്ലെങ്കിൽ വിളിച്ചു കൂവും, അത്രയേ ഉള്ളൂ. മന്ത്രി ഇതിൻ്റെ അകത്ത് ഞാൻ പറയുന്നു, മന്ത്രി തൻ്റെ അടുത്തോടെ പറയുകയാണെങ്കിൽ ഇതിന് ഈ ഇതിന് എവിടെയാണ് പൊഴിച്ചിൽ വരുന്നതെന്ന് പറയാൻ ഞാൻ തയ്യാറാണ്. എൻ്റെ അറിവുകളെല്ലാം ഞാൻ തരാൻ തയ്യാറാണ്. പക്ഷേ സാമ്പത്തിക നഷ്ടം, അതായത് ഈ കഴിഞ്ഞ ദിവസം വാഹനം പിടിച്ചു, അപ്പം ഇറക്കാൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ട്, സാമ്പത്തികം ഉണ്ടായിരുന്നു. ഇപ്പം സാമ്പത്തിക നഷ്ടം എങ്ങനെ ഉണ്ടായി? എങ്ങനെയാണ് സാമ്പത്തിക നഷ്ടം? ഭാര്യയുടെ കെട്ടുതാലി മേടിക്കുക എന്നുള്ളതേ ഉള്ളൂ. എന്നാലും ഞാൻ പുറകോട്ട് പോകില്ല. കാരണം ഈ ബസ് സർവീസിന് വേണ്ടി വികലാംഗനായി പോയ മനുഷ്യനാണ് ഞാൻ. എനിക്ക് ഇപ്പം സംസാരിക്കുമ്പോഴും എൻ്റെ വലതേയും വലതുകാലും പോയതാണ്. കാരണം ഒരു അവയവം ഉണ്ടെന്നുള്ളതല്ലാതെ അതിന് വർക്കിംഗ് അല്ല. അതിനുവേണ്ടി ഞാൻ ഇത്രയും ചെയ്തിട്ട് എനിക്ക് പോകാൻ പറ്റുമെങ്കിൽ, എൻ്റെ നഖം മിച്ചയിലും ഉണ്ടെങ്കിൽ, ഞാൻ പൊതുഗതാഗത സംവിധാനത്തെ കേരളത്തിൽ ഞാൻ പച്ച പിടിപ്പിച്ചിട്ടേ വിടുകയുള്ളൂ. അതേ എനിക്ക് പറയാനുള്ളൂ. ഏതായാലും ഇദ്ദേഹം പറയുന്നത് ഒരുപാട് വേട്ടയാടലാണ് ഈ മോട്ടോർ വാഹന വകുപ്പിൻ്റെയും സർക്കാരിൻ്റെയൊക്കെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹം ഓൾ ഇന്ത്യ പെർമിറ്റ് എടുക്കുകയാണ്. എടുത്ത് അതിനുശേഷം വാഹനം സർവീസ് നടത്തുന്നതിന് വേണ്ടി പത്തനംതിട്ടയിൽ നിന്നും റാന്നി വരെ എത്തിയപ്പോൾ ഇവർ പിടികൂടുന്നു. അത് ഗതാഗത വകുപ്പ് സെക്രട്ടറിയുടെ ഉത്തരവിനെ തുടർന്നാണ് വാഹനം പിടികൂടുന്നത്. പിന്നെ നിസ്സാരമായ ചില കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാഹനത്തിൻ്റെ ഫിറ്റ്നസ് ഇപ്പോൾ റദ്ദാക്കിയ അവസ്ഥയിലാണ്. ഇനിയും അത് കടമ്പ കടക്കണം, ആ വാഹനം ഇനി നിരത്തിലിറക്കണമെങ്കിൽ ഒരുപാട് കടമ്പകൾ കാര്യങ്ങൾ നടപടികൾ കടക്കേണ്ടതുണ്ട്. എന്തായാലും മോട്ടോർ വാഹന വകുപ്പ് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ വാഹനം നിരത്തിൽ ഇറക്കില്ല. ഇങ്ങനെ ഇത്തരത്തിൽ അന്തര സംസ്ഥാന വാഹനം പെർമിറ്റ് ഓൾ ഇന്ത്യ പെർമിറ്റോടുകൂടി ഇവിടെ നിരത്തിൽ ഇറങ്ങിയാൽ അത് KSRTC വളരെ സാമ്പത്തികമായ നഷ്ടം ഉണ്ടാകുമെന്ന കാരണമാണ് ഇവർ പറയുന്നത്. ഏതായാലും ഇപ്പോൾ ഇദ്ദേഹത്തിനൊപ്പം തന്നെ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അധികൃതരും ഭാരവാഹികളുമൊക്കെ വലിയ പ്രതിഷേധം ഈ കാര്യത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. സോഷ്യൽ മീഡിയയുടെ വലിയ പിന്തുണയും ഈ സ്വകാര്യ ബസ്സുകൾക്കും റോബിൻ മോട്ടേഴ്സിനും കൂടി ലഭിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇപ്പോൾ KSRTC ചെയ്ത ഒരു കാര്യം കൂടെ പറയാം. 2014 ആയപ്പോൾ KSRTC ചെയ്തത്
അന്ന്